ഒരു വൃത്തികെട്ട അമ്മയുണ്ട് കേരളത്തിൽ. നടികർ സംഘം അങ്ങനെ പേരിട്ടാൽ മതി. തമിഴ്നാട്ടിലെ തമിഴ് നടികർ സംഘമുണ്ട്. ഏറ്റവും മഹോന്നതമായിട്ടുള്ള പേര് കൊണ്ടിട്ടിട്ടായിരുന്നു നാറ്റിച്ചുകൊണ്ടിരിക്കുക. അമ്മ പൊളിഞ്ഞു, അമ്മയെ പൊളിച്ചു, അമ്മയിൽ അമ്മ അമ്മ തമ്മിൽ അടി, എല്ലാം ഈ പേര് വെച്ചിട്ടാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ട് അതിൻ്റെ പേര് പോയി. എന്തായി? MG യൂണിവേഴ്സിറ്റി. ആ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അത് നിയമം വരുത്തണം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ ഒരിക്കലും MG യൂണിവേഴ്സിറ്റി എന്ന് പറയരുത്. എല്ലായിടത്തും റോഡുകൾ കാണാം, മഹാത്മാഗാന്ധി റോഡ്. അത് ഇപ്പം അവസാനം വരെ MG റോഡ് എന്നാവും, അത് വേറെ കാര്യം. ഇവിടെ അമ്മാന്ന് പേരിട്ടു. ആ പേരൊരു കത്തുമുണ്ട്. അതിൽ ഓത്തിന് ഇതുപോലെ നാറ്റിച്ച് വേറെ ആൾക്കാരുണ്ടായിട്ടില്ല. ഇപ്പൊ കൂറുമാറിയ പ്രശ്നം, കൂറുമാറിയതല്ല വാസ്തവത്തിൽ. ഇവരുടെ സിദ്ദിഖാണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും ബിന്ദു പണിക്കരാണെങ്കിലും ഭാമയാണെങ്കിലും മറ്റാരാണെങ്കിലും അവർ കൂറുമാറിയതല്ല, അവർ കൂറു പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആർക്കാണെന്നറിയോ? അവരവർക്ക് സെൽഫ് കൂറ്. അതാണ് സത്യം. അവർ നോക്കി, ദിലീപ് എങ്ങാനും രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവൻ വാളെടുത്ത് വീശും. മറ്റാളിപ്പോൾ എൻ്റെ എര എന്ന് പറഞ്ഞ സാധനം, അതിപ്പോൾ ഇപ്പോൾ സിനിമയിലൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പുറകിൽ നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ കൂറ് എവിടെ പ്രഖ്യാപിക്കണം? അവനവന് അനുകൂലമായ രീതിയിൽ പ്രഖ്യാപിക്കണം. കാരണം കൂറ് അവനവനാണല്ലോ. അത് പ്രഖ്യാപിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിനെ പുറത്താക്കി, അമ്മയെന്ന് പുറത്താക്കി. ദിലീപ് കുറ്റവാളിയാണ്, വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അമ്മയുടെ വക്കീൽമാർ കൂടിയിട്ട്, അവിടെ ഒരു വക്കീലുണ്ടെന്നാലും മമ്മൂട്ടി, അവരെല്ലാവർക്കും വിധി പ്രഖ്യാപിച്ചു. അമ്മ കൂട്ടായ്മയുടെ വിധി. അങ്ങനെ ദിലീപിനെ തൂക്കി വല്ല വിധിയായി, പിടിച്ച് പുറത്താക്കി തൂക്കി കൊന്നു. അവിടെ ബാക്കിയുള്ളവരേക്കും വലിയ ഭാവശുദ്ധിയുള്ള ആൾക്കാരാണ് കേട്ടോ നടികളെല്ലാവരും. ഭാരത സ്ത്രീകളെ തൻ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. അവരെയുള്ളവരേക്കും അങ്ങോട്ട് കയറ്റുള്ളൂ. അവശേഷിച്ച് അവിടെ അമ്മയെ അവശേഷിച്ച ആൾക്കാരൊക്കെ അത്രത്തെ ആൾക്കാരാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നിത്യശുദ്ധ ബുദ്ധമുക്തന്മാരായിട്ടുള്ള ആൾക്കാർ. ഇവിടെ രസമുണ്ട്, കോടതി ഇതുവരെ വിധിച്ചിട്ടില്ല, കോടതി വിധിയായിട്ടില്ല. വിചാരണ തടവുകാരനായിട്ട് കുറച്ചു കാലം അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു. ഇപ്പൊ പുറത്തു വന്നു, ഇപ്പൊ സ്വതന്ത്രനാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റവാളിയല്ല. ഇപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം, നിയമത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളിയല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളിയല്ല. അയാൾ ഇന്ത്യൻ പൗരൻ്റേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവൻ കുറ്റവാളിയല്ല, കുറ്റവാളിയാണെന്ന് സംശയിക്കുന്നു, അത്രമാത്രം. ഇവിടെ ഒരു നിയമമുണ്ട് വാസ്തവത്തിൽ, നിയമത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. എനിവിടി ക്യാൻ ഡൗട്ട് എനിവൺ. ആർക്കും ആരെയും സംശയിക്കാം. നമ്മുടെ വീട്ടിലൊരു കളവ് നടന്നു, നമുക്ക് സംശയം അപ്പുറത്തെ വീട്ടിലെ ബാലഗോപാലിനെയാണ്. ഉടനെ പോലീസായിട്ട് പോയി പറഞ്ഞു, എൻ്റെ വീട്ടിൽ കളവ് നടന്നു. കളവ് നടത്തിക്കൊണ്ടുപോയി എൻ്റെ മൂക്കത്തിൻ്റെ ഡിഡിയും തന്നു. അടുത്ത വീട്ടിലെ ബാലഗോപാലിനാണ് എഴുതി കൊടുക്കാൻ നമുക്ക്. അടുത്ത വീട്ടിലെ ബാലഗോപാലിന് സംശയമുണ്ട്. കുറ്റം തെളിഞ്ഞു, ബാലഗോപാലൻ അവിടെ ഇല്ല, അയാൾ വയറിളക്കായിട്ട് ആശുപത്രികളായിരുന്നു. അയാൾ പ്രതിസ്ഥാനത്തില്ലെന്ന് തെളിഞ്ഞു. എന്ന് വെച്ചിട്ട് ബാലഗോപാലിന് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ആണ് പറഞ്ഞത് എനിബഡി ക്യാൻ ഡൗട്ട് എനിവൺ. ആർക്കും ആരെയും സംശയിക്കാനുള്ള അവകാശമുണ്ട്, സംശയിക്കാനുള്ള അവകാശമേ ഉള്ളൂ. പോയിട്ട് അതിൻ്റെ പേരിലും സംശയത്തിൻ്റെ പേരിലും വന്ന് അയാളെ തല്ലാനുള്ള അവകാശമൊന്നുമില്ല. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഒരു പെൺകുട്ടി നടി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നടി, പെണ്ണ് നടി, അതിനെ അവഹേളിച്ചു, അതിനെ എന്തെന്ന് പറയുക, പീഡിപ്പിച്ചു. ആ കേസിൽ സംശയം ദിലീപ് എന്ന നടനിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ഇനി ഏതായാലും ഒരു ഒരു സംശയത്തിൻ്റെ പേരിൽ കാരണം അവിടെ കുറേ നടന്മാരും പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ ഒക്കെ അറിഞ്ഞവരാണ്, ഞങ്ങൾ സാക്ഷികളാണ്, പല രൂപത്തിലും പല ഭാഗത്തിലും നേരിട്ടുള്ള സാക്ഷികളും അല്ലാത്ത സാക്ഷികളും. ശരി, ഇനിയിപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഓക്കെ, അത് ഉറപ്പ് ഉള്ളതിൻ്റെ പേരിലായിരിക്കാം. അവിടെ നടന്മാരൊക്കെയും പറഞ്ഞല്ലോ, എന്നാൽ അയാളെ പുറത്താക്കുക, പുറത്താക്കി. ശരി, പുറത്താക്കി, പുറത്താക്കി. ആരാ പുറത്താക്കിയത്? അമ്മ എന്ന് പറഞ്ഞ സംഘടന പുറത്താക്കി. അമ്മയെന്ന് പറഞ്ഞ ആരാ? നടി നടന്മാർ.
അതേ നടീ നടന്മാർ ഇടവേള ബാബു അവിടെ ആജീവനാന്ത പ്രസിഡന്റാണ്, ആജീവനാന്ത സെക്രട്ടറിയോ മറ്റോ ആണ്. അയാളുടെ ജന്മം പോലെ തന്നെ അയാൾ കീഴോട്ടുമില്ല മേലോട്ടുമില്ല, അവിടെ തന്നെയാണ്. ഇപ്പം സിനിമയിൽ അഭിനയിക്കൊന്നുമില്ല, ഇവിടെ ഹരി ചില നിയമങ്ങളൊക്കെ ഉണ്ട്, സിനിമയിൽ അഭിനയിച്ചാലാണ് അയാൾ സിനിമ അതിൻ്റെ ഇത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വർഷത്തിൽ ഒരു സിനിമയിലെ മറ്റേ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മൂന്നായൊന്ന് കാണിക്കും, ആ അഭിനയിച്ചു, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. ഇങ്ങനെയായാലും അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലാതെ അമ്മയുടെ വൈസ് പ്രസിഡൻ്റ് മറ്റുമാണ് സിദ്ദിഖ്. അപ്പോൾ ഇവരൊക്കെയാണ് പറഞ്ഞത്, ബിന്ദു പണിക്കൽ അതുപോലെ തന്നെ മാമ, ഇവരൊക്കെയാണ് പറഞ്ഞത് സംശയമുണ്ട്, പലപ്പോഴും ഉറപ്പ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം അവരുടെ പറച്ചിലിൻ്റെ പേരിലാണ് ഈ പുറത്താക്കലുണ്ടായിട്ടുള്ളത്. അവരിത്രയും നാൾ എന്താ പറഞ്ഞത്, ഞങ്ങളെപ്പോഴും വലിയ വലിയ എന്താ ഹരിചന്ദ്രന്മാരാണ് അവർ, അല്ലെങ്കിൽ ഗാന്ധിയെ പോലെ വലിയ വലിയ നിലപാടുകളുള്ള ആൾക്കാരാണ്, ഞങ്ങളേരയടൊപ്പം നിൽക്കുള്ളൂ, ഞങ്ങളേരയടൊപ്പാണ്. ഇപ്പോൾ വെരയടൊപ്പായി പോകും, എരയടൊപ്പല്ല വെരയടൊപ്പായി പോകും, ഞങ്ങളേരയടൊപ്പം നിൽക്കുള്ളൂ. അതിനോട് ക്യാമ്പയിൻ നടന്നു ഇരകൾക്കൊപ്പം, ഇരകൾക്കപ്പം, അതാണ് ഉണ്ടായത് അവസാനം, ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ ക്യാമ്പയിൻ അത് നിൽക്കുമ്പോൾ നടത്തി, തലയിൽ കറ്റം കെട്ടിയിട്ടാണ് വന്നത്, ഇരകൾക്കൊപ്പം തിരശ്ശീലയ്ക്കും പിടിച്ചിട്ടാണ് വന്നത്, ബാനറൊക്കെയും വെച്ചിട്ടാണ് വന്നത്. ഇത്രയും കാലം ഇരകളൊപ്പം നിന്നിട്ടുള്ള, ഇരകൾക്കൊപ്പം നിന്നിട്ടുള്ള ഇതേ നടി നടന്മാർ ഇപ്പം എന്തായി, ഗൂർ മോറി കോടതിയിൽ. ഏയ് ഇപ്പം ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആരുടെ പേരെന്തായിരിക്കും അറിയില്ല, പറഞ്ഞാലും പറയാൻ പാടില്ല. ആരുടെ പേര് എക്സ് എന്ന് വയ്ക്കാം. എക്സിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയേയില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. ഞങ്ങൾ മാവിലായിക്കാരെന്ന് പറഞ്ഞ പോലെ, ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് പറഞ്ഞ പോലെ ഒരു കൂറുമാറി. ഈ പറഞ്ഞ സിദ്ദിഖ്, ബാബു, മാമ, ബിന്ദു പണിക്കലെല്ലാവരും. അപ്പോൾ ഒരു സത്യം പറഞ്ഞ് ഇതുവരെ എന്താ ചെയ്തിരുന്നത്, ഇവരെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തിരുന്നത്? ഇവരുടെ പറച്ചിലിൻ്റെ പേരിലല്ലേ അവരത് ഏറ്റെടുത്തിട്ട് ഈ ദിലീപിനെ പുറത്താക്കിയത്? അതിൻ്റെ പേരിലല്ലേ ദിലീപിനെ ഇവർ പുറത്താക്കിയത്? ഇപ്പൊ കൂറുമാറിയപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ കൂറുമാറിയതിൻ്റെ പേരിൽ ഇത്രയും കാലം അമ്മയെ വഞ്ചിച്ചതിനെ വിളിച്ച് ഇവിടെ തടി വെച്ച് കൊടുക്കല്ലേ വേണ്ടവർക്ക്, അല്ലെങ്കിൽ തൂക്കി പുറത്തിടല്ലേ വേണ്ടത്, ഡിസ്മിസ് വേണ്ട, സസ്പെൻഷനും കൊടുക്കണ്ടേ? പറ്റുമോ ചള്ളയ്ക്കൊന്നും, അല്ലാത്ത നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ചള്ളയ്ക്ക് രണ്ട് വെച്ച് കൊടുക്കല്ലേ വേണ്ടത്? ഇവരെ ഇത്രയും കാലം ഇവർ തെറ്റിദ്ധരിപ്പിച്ച് നാണം കെടുത്തിയതിന് ഇനി അതൊന്നും വേണ്ട. ഇവർ ഈ ചള്ളയ്ക്കൊന്നും വെച്ച് കൊടുക്കണ്ട, അവരെ പുറത്താക്കും വേണ്ട, സസ്പെൻഷൻ വേണ്ട, ഡിസ്പെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. ദിലീപ് ഇപ്പോൾ പുറത്തെടുത്തൂടെ, അകത്തേക്കെടുത്തൂടെ. ദിലീപ് എൻ്റെ ചെറിയമ്മയുടെ മോനാണ് കേട്ടോ, എന്നൊന്നും ധരിക്കണ്ട, എനിക്കൊരു ബന്ധമില്ല, അയാളാകണമെന്ന് എനിക്കറിയില്ല. പണ്ട് ഗോപാലകൃഷ്ണൻ എന്നാണ് പേരെന്നറിയാം. ഞാൻ കെ പി എസ് ഉള്ള സമയത്ത് അവിടെ ഇവിടെ കണ്ടിട്ടുമുണ്ട്, അല്ലാണ്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ഒരു ജനറൽ ഒരു ന്യായം പറഞ്ഞു മാത്രം, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണല്ലോ, അവിടെ ഒരു ന്യായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ ന്യായം സിനിമക്കാർക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ന്യായമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ബന്ധമുള്ളൂ, പൈച്ച. അവർക്കതേ അറിയുള്ളൂ, അവർക്ക് അതിൻ്റെ ന്യായങ്ങളൊന്നും അവർക്കറിയില്ല. അത് പലപ്പോഴായിട്ട് അവർ തെളിയിച്ചതാണ്. സത്യൻ അന്തരിച്ചു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു സത്യന് വേണ്ടിയിട്ട് ഈഫൽ ഗോപുരം കെട്ടാൻ പോവുകയാണെന്ന്. ഈഫൽ ഗോപുരത്തിന് പോലും ചട്ടക്കുടലിൽ പോലും കെട്ടിയിട്ടാക്കിയില്ല, അത് വേറെ കാര്യം. അതങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പണ്ട് നസീർ സാറുണ്ടായിരുന്നു, എവിടെ ഇപ്പോൾ എവിടെ? അപ്പോൾ അതൊക്കെ അറിയാം, ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം, അവർ അവരവരെ കാര്യം നോക്കി, അവർക്ക് അവിടെ ന്യായമില്ല, അന്യായം ഒന്നുമില്ല. ഇവിടെ ഈ അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? ഇരിക്കുന്ന രണ്ടെണ്ണം കണ്ടതുണ്ടോ? മിണുങ്ങസി ആയിട്ട് വായും കൂട്ടി ഇരിക്കുന്ന രണ്ടെണ്ണത്തിന് രണ്ട് കങ്കാളങ്ങൾ, സൂമറൈക്കോട്ടിൻ്റെ ഭാഷയിൽ പോയി രണ്ട് കങ്കാളങ്ങൾ, ഈ തൊണ്ടി വീക്കം വന്ന ആൾക്കാരെ പോലെയാ, മുണ്ടുമില്ല മുറുക്കുമില്ല, അതങ്ങനെ രണ്ടെണ്ണം വലിയ ആൾക്കാരാ. അതൊക്കെ ഇപ്പോൾ ഏതായാലും ഈ നാല് പേര് കൂറുമാറിയല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കൂറുമാറിയല്ല ചെയ്തത്, അവർ കൂറ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, സത്യസന്ധമായിട്ട് അവർ കൂറ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്.
കൂറ് തങ്ങളുടെ കൂറ് തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്തത്. അത്രയേ ഉള്ളൂ. ആ തന്നെ. നമസ്കാരം.